പരീക്ഷ കുട്ടികളിലേക്ക് പോകുക സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് രാവിലെ ഒൻപത് മുപ്പതിനാണ് പരീക്ഷകൾ ആരംഭിക്കുക മാർച്ച് മുപ്പത് വരെ നീളും മാർച്ച് മുപ്പതിന് പരീക്ഷ പൂർത്തിയാകും പ്രിയ ഇളവള്ളി മഠം പാലക്കാട് ഇന്ന് കുട്ടികളോടൊപ്പം ചേരുന്നുണ്ട് പ്രിയ പഠിച്ചോ എല്ലാം സെറ്റായോ ഫിജി ഇനി പരീക്ഷയ്ക്ക് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ അടുത്തത് നമ്മൾ എന്താവണം ഏത് ജോലി തിരഞ്ഞെടുക്കണം എന്നതിന്റെയൊക്കെ ഒരു അവസാനത്തെ ചുവട്ട് പടിയിലാണ് കുട്ടികൾ നിൽക്കുന്നത് അതിന്റെ ഒക്കെ ഒരു ടെൻഷൻ ഉണ്ട് പെൺകുട്ടികളാണ് നന്നായി പഠിക്കുന്ന കുട്ടികളായിരിക്കുന്നുള്ള ഉറപ്പാണ് എങ്കിൽ പോലും ഉള്ളിലെ പരീക്ഷയ്ക്ക് തൊട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഒരു പേടിയുണ്ട് ഒരു ഗുളിക ഗുളികളും ഉണ്ട് അതെല്ലാവർക്കും ഉണ്ടാ ഗുളികുളു ില്ല അതായത് ഈ റിവിഷനൊക്കെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു പറഞ്ഞാൽ അത്രയും ഒരു ടെൻഷന്റെ ഒരു പകുതി നമുക്ക് കുറഞ്ഞു കിട്ടും അപ്പൊ കൊറച്ചുണ്ട് എന്നാലും കൊറച്ചില്ല എന്നും പറയാം എങ്ങനെയാണ് സ്റ്റഡി ഫുൾ ടൈം നിങ്ങൾ ആ കമ്പയിൻഡ് സ്റ്റഡി ആയിരുന്നു അത് എഫക്റ്റീവ് ആയി തോന്നിയപ്പം അത് ഫോളോ ചെയ്തു എങ്ങനെയൊക്കെയായിരുന്നു പഠിപ്പൊക്കെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠിപ്പാണോ അതോ സ്ഥിരമായി അന്നെടുക്കുന്നത് പഠിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ചെലപ്പോ അന്നെ പഠിക്കും അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് പിന്നെ പരീക്ഷയ്ക്ക് പഠിക്കും പരീക്ഷയ്ക്ക് ജയിക്കാന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു അടുത്തത് എന്ത് ജോലി തെരഞ്ഞെടുക്കണം അതിനുള്ള എന്ത് പഠിപ്പ് വേണം എന്നൊക്കെയുള്ള അതിന്റെ ഒരു സമയം തീരുമാനിക്കേണ്ട അതൊക്കെ തീരുമാനിച്ചോ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ തീരുമാനിച്ചാലേ ആ സബ്ജക്റ്റിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പഠിക്കുമ്പോൾ സോ അങ്ങനെ തീരുമാനിച്ചാൽ ആ സബ്ജക്റ്റ് നമ്മൾ കുറച്ചുകൂടെ ഫ്യൂച്ചർ നമുക്ക് ഏതാണ് ആവശ്യം ആ രീതിയിൽ പഠിച്ചു പോയാൽ എഫക്റ്റീവ് ആണ് എന്താണെന്ന് ആഗ്രഹം എനിക്കോ എനിക്കൊരു ഇൻഡിപെൻഡന്റ് വുമൺ ആവണം അതാണ് ഇന്ന ജോലി എന്നുള്ളതല്ല അല്ല അറ്റ് എൻഡ് ഓഫ് ദ ഡേ ഞാൻ ഇൻഡിപെൻഡന്റ് ആവണം എങ്ങനെയായിരിക്കും ഇൻഡിപെൻഡന്റ് ആവ് ഇൻഡിപെൻഡന്റ് ഒരു റവല്യൂഷൻ പറയും ബട്ട് റവല്യൂഷൻ ലൈക് എന്താ പറയാ എന്നെ എന്നെ കണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ ഇൻസ്പയർ ഇൻസ്പിരേഷൻ ആവണം കുറച്ച് പേർക്കെങ്കിലും കഴിഞ്ഞോ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ആക്കി ഇപ്പൊ റിവിഷൻ ആണ് മെയിൻ ആയിട്ട് മോഡൽ എക്സാമിന്റെ ടൈമിൽ തന്നെ പോർഷൻസ് തീർത്തു ഇനിയിപ്പം ഫുൾ റിവിഷൻ ആണ് കഴിഞ്ഞ രണ്ട് വർഷത്തിന്റെ പ്രത്യേകത കോവിഡൊക്കെ കാരണം നിങ്ങൾക്ക് ഒത്തൊരുമിച്ചുള്ള പഠിപ്പൊന്നും നടക്കില്ലായിരുന്നു അല്ലേ അതൊക്കെ വ്യത്യാസം വന്നു അതെ അത് ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട് കാരണം വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കണതും കൂട്ടുകാരായിട്ട് പഠിക്കുന്നതും വ്യത്യാസമുണ്ട് കൂട്ടുകാരായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാലഞ്ച് ചെയ്തിട്ടാണ് പഠിക്കുക ഓരോ ബുള്ളറ്റ് പോയിന്റ്സും പക്ഷെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്കൊരു മൂഡുണ്ടാവില്ല അതായത് കുറച്ച് പഠിച്ചിട്ട് ആ ശരി ഇനി നമുക്കൊരു സ്നാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിക്കും എത്രയോ ഇംപ്രൂവ് ആയ പോലെ തോന്നി ആഫ്റ്റർ കൊറോണ പ്ലസ് വൺ പ്ലസ് ടു നന്നായി പഠിച്ച് മാർക്ക് വാങ്ങാൻ പറ്റണ പോലെ തോന്നുന്നുണ്ട് അപ്പൊ എല്ലാസകളും പഠിച്ചു നല്ല മിടുക്കരായി മാറുക പി ജി ഇതാണ് പരീക്ഷയ്ക്ക് മണിക്കൂറുകൾക്ക് മുമ്പുള്ള കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയാണ് പഴയ പോലെ ഒന്നല്ല എല്ലാവരും വളരെ കോൺഫിഡന്റ് ആണ് പഴയ പോലെ എനിക്ക് തോന്നുന്നത് ഈ വീട്ടിലൊക്കെ വന്നപ്പോൾ വീട്ടുകാർക്കും വലിയ ടെൻഷനൊന്നുമില്ല കുട്ടികൾ പഠിക്കും അവരവരുടെ വഴിക്ക് പോകും എന്നുള്ള ഒരു ആത്മവിശ്വാസം മാതാപിതാക്കൾക്കും നമുക്ക് കാണാൻ പറ്റും ശരി പ്രിയ എന്തായാലും